തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണം അനാവശ്യമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളായ കെ മുരളീധരനും വി എസ് സുനിൽകുമാറും. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച സ്ഥാനാർത്ഥികളുമായുള്ള സംവാദം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും. വികസന കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയായിരുന്നു സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചത്. തൃശൂർ പൂരം സംബന്ധിച്ച വിഷയത്തിൽ ആന എഴുന്നള്ളിപ്പുകൾക്കുള്ള നിയന്ത്രണം അനാവശ്യമാണെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. ഇക്കാര്യത്തിൽ ആന എഴുന്നള്ളത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആനപ്രേമികളെയും ഇവർ വിമർശിച്ചു. വിഷയത്തിൽ നീതി ഉറപ്പാക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ആക്ട് അത് പ്രധാന ഘടകം തന്നെയാണ്. അപ്പൊ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ ആനകളുടെ നിയന്ത്രണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള നീതി ഉറപ്പാക്കാൻ ശ്രമിക്കാം. പക്ഷെ അപ്പോഴൊരു കാര്യമുണ്ട്, പൂരപ്രേമികളെക്കാൾ കൂടുതൽ ആനപ്രേമികൾ ചില ആൾക്കാർ, അവർക്ക് പിന്നെ ആനയുടെ ഇഷ്ടം നോക്കേണ്ട കാര്യമുണ്ട്, അവരിഷ്ടം നോക്കി കോടതിയിലാണ്. എങ്കിലും സെൻട്രൽ ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തി ഇക്കാര്യത്തിൽ ഏതായാലും നമുക്ക് ഇനി പൂരം ഒരു വിവാദം ഉണ്ടാകരുത്, ആ രീതിയിൽ നടത്താൻ പൂർണ്ണമായിട്ട് എന്റെ ഭാഗത്തുനിന്ന് സഹായ സഹകരണം ഉണ്ടാകും. അതേസമയം പൂരം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വേദിയാക്കുന്നതിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഒരു പടി കൂടി കടന്ന കേന്ദ്ര നിയമത്തെയും ഇതിന്റെ ചുവടുപിടിച്ച് വനംവകുപ്പ് ഇറക്കിയ സർക്കുലറിനെയും രൂക്ഷമായി വിമർശിച്ചു. തപാലിൽ നീന്തൽ പഠിച്ച പോലെയാണ് സർക്കുലർ. പൂരം ചടങ്ങുകളുടെ പ്രാധാന്യം അറിയാത്ത പോലീസുകാരാണ് നടത്തിപ്പിന് ഭംഗം വരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിന്റെ പല നിയമങ്ങളും പരിപാടി എൻജിഒയുടെ കൂടിയാണ് ഒരു വലിയ ലോബിയോടെ പ്രവർത്തിക്കുന്നുണ്ട്, എൻജിഒയുടെ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. അവർ പത്ത് കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിലെ പോലത്തെ ആന കേരളത്തിൽ ആന ഉണ്ടാവുന്ന സംശയം അവര് ഇതില് ഇവിടുത്തെ തൃശ്ശൂരിന്റെ എം പി ആയിരിക്കും എനിക്ക് അവസരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ ആനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തില് ഒരു നിയമനിർമ്മാണത്തിന്റേതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടാക്കുന്നത് ഇവിടെ ഇപ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന്റെ ചില പോലീസ് ഓഫീസർമാരെ വാദം ചെയ്ത പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ ഈ പറഞ്ഞ തൃശ്ശൂർ പൂരം എന്താണെന്നതിനെ പറ്റി കൃത്യം അറിയാത്ത ആൾക്കാരാണ് നിന്നാൽ തെക്കോട്ടിറങ്ങൾ അറിയുന്ന പഞ്ചോ അവിടെ മണത്തിൽ വരവില് വളർത്തിയെന്നാണെന്നും അവിടെ ആരൊക്കെയാണ് അതിന്റെ കാര്യം ചെയ്യുന്നത് എങ്ങനെ നടക്കുന്നത് അറിയാത്ത ഉദ്യോഗസ്ഥന്മാരിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. ഗുരുവായൂർ തിരുനാവായ റെയിൽപാത അടക്കമുള്ള വികസന പദ്ധതികൾ പലതും അനുവദിച്ചിട്ടും നടപ്പിലാക്കാത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം മൂലമാണെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി. തിരുനാവായയിലേക്ക് ഗുരുവായൂർ റെയിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മലബാറിലെ ഏത് പ്രദേശങ്ങളിലേക്കും ആ ലൈൻ വഴി പോകാൻ കഴിയും. പക്ഷേ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കം, അത് കാരണം എല്ലാ എം പിമാരും ഒരുമിച്ച് ആവശ്യപ്പെട്ട ആ ലൈൻ ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിയും. അപ്പൊ അത് എം പിമാരെ കുറ്റമല്ല, ഞങ്ങൾക്ക് പറയാനും സാങ്ഷൻ ആക്കാനും കഴിയും. പക്ഷെ രണ്ട് ഗവൺമെന്റുകളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ കഴിയൂ. എന്നാൽ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുന്നത്, തൃശൂർ മത്സ്യമാംസ പച്ചക്കറി മാർക്കറ്റ് വികസനം, ജി എസ് ടി, നഗരത്തിലെ വെള്ളക്കെട്ടടക്കമുള്ള വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും പങ്കുവച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സംവാദത്തിൽ പങ്കെടുത്തില്ല. ടി സി വി തൃശൂർ.